ഈ എക്സ്പെരിമെൻ്റ് പെൻസ്കൈ മോർട്ടിസ് ക്ലോസ്ഡ് കപ്പ് അപ്പാരറ്റസ് ആണ്. ഈ എക്സ്പെരിമെൻ്റ് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത് ഒരു ഫ്യുവലിൻ്റെ ഫ്ലാഷ് പോയിൻറ്റും ഫയർ പോയിൻറ്റും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലാഷ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്ലാഷ് പോയിൻ്റ് പറഞ്ഞാൽ ഒരു ഫ്യുവൽ കത്താനുള്ള, ഒരു ഫ്യുവൽ ബേൺ ചെയ്യാനുള്ള മിനിമം ടെമ്പറേച്ചർ. അതായത് ഒരു ഫ്യുവലിന് അത് വേപ്പറാവണം, വേപ്പറായിട്ട് എയറുമായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കത്തി തുടങ്ങാനുള്ള ഒരു പോയിന്റ്, ഒരു ഫ്ലാഷ് അടിക്കാനുള്ള ഒരു പോയിന്റാണ്. എന്ത്, ചെറിയൊരു ഫ്ലാഷ് വരാനുള്ള പോയിന്റാണ് ഫ്ലാഷ് പോയിന്റ് ഫ്യുവലില്. ഇനി ഫയർ പോയിന്റ് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ഒരു ഫ്ലാഷ് വന്നു അത് ബേൺ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 സെക്കൻഡ് നേരത്തേക്കെങ്കിലും ആ ഒരു ഫ്ലെയിം ഇങ്ങനെ കത്തി നിൽക്കാനുള്ള ഒരു എബിലിറ്റി, ആ ഒരു ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറാണ് ഫയർ പോയിന്റ്. ഓക്കെ, അത് കണ്ടെത്താനാണ് ഈ എക്സ്പെരിമെൻ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന് ഒരു ഹീറ്ററുണ്ട്, ഇതൊരു അപ്പാരറ്റസാണ്. അപ്പാരറ്റസിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഹീറ്ററാണ്. പിന്നീട് ഈ ഒരു കപ്പിൽ ഇതേപോലെ ഒരു കപ്പുണ്ട്. ആ കപ്പിൽ ഇവിടെ ഒരു മാർക്കിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലൊരു ഒരു ലൈന്, ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. ആ ലൈന് വരെയാണ് ആദ്യം ഈ ഫ്യുവല് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ടാണ് ഇവ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഡീസലാണ്, ഡീസൽ ഫ്യുവൽ ഉപയോഗിച്ചിട്ടാണ് വർക്ക് നടത്തുന്നത്. കാരണം പെട്രോളിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം -46 ആണ്. അപ്പം അതൊരു ഡേഞ്ചറാണ്. മൈനസ് ആകുമ്പോൾ തന്നെ കത്തിപ്പിടിക്കാൻ തുടങ്ങും. അതേസമയം ഡീസല് ആ പ്രശ്നമല്ല, ഒരു 48-52 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഉള്ളിലാണ് അതിൽ വരുന്നത്. അതുകൊണ്ട് അത് ഡേഞ്ചറല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡീസൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു കപ്പിലോട്ട് നേരത്തെ കാണിച്ചതിനുള്ള മാർക്കിങ് വരെ ഡീസൽ ഒഴിക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ആ മാർക്കിംഗ് ഉണ്ടല്ലോ, ആ പാറ്റേഴ്സിൻ്റെ മാർക്കിങ്ങാണ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവുക. ആ മാർക്കിങ് വരെ ഞാനിത് ഡീസൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മാർക്കിംഗ് വരെ ഡീസൽ ഒഴിച്ചു. ഇനി ചെയ്യേണ്ട കാര്യം, ഈ ഒരു കപ്പ് ഉണ്ടല്ലോ നമ്മൾ ഡീസൽ ഒഴിച്ചിട്ടുള്ള, ഈ ഒരു കപ്പ് നേരെ ഈ ഹീറ്ററിൽ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യുക. കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യുന്നു. പിന്നീട് ഇതിന് മുകളിൽ ഒരു ഡിവൈസ് ഉണ്ട്. ഈ ഡിവൈസ് ഇതിന്റെ മുകളില് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ഇതോടെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിന്റെ സ്റ്റിറ് ഈ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, ആ ഡിവൈസ് ഇവിടെ ഈ ഒരു നോബ് ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗം സ്റ്റിറ് ചെയ്യുന്നത് കാണാൻ പറ്റും, കറങ്ങുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ തിരിക്കുമ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ തിരിയുന്നത്, കറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തിനാ വെച്ചാൽ ആ ഒരു ഡീസൽ ഫ്യുവലിനെ സ്റ്റിറ് ചെയ്ത് കൊടുക്കാനാണ്. ഇനി ഈ ഒരു ഡിവൈസ് നേരെ ഇതിൽ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യണം. കറക്റ്റായിട്ട് സീറ്റിങ്ങിൽ നിർത്തണം. ഇതാണ് ഇതിൻ്റെ ഓപ്പറേഷൻ, ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. എന്തിനാണെന്ന് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ആ ഈ ഒരു ഡിവൈസ് ഇവിടെ സീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തെർമോമീറ്റർ ഉണ്ട്. ആ തെർമോമീറ്റർ എന്തിനാണ്, ടെമ്പറേച്ചർ മെഷർ ചെയ്യാനാണ്. അപ്പോൾ ഇതിലേതിങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡീസലിൻ്റെ ടെമ്പറേച്ചർ കൂടും. ആ ഡീസലിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചുള്ളത്. അപ്പോൾ അത് തെർമോമീറ്റർ പ്ലേസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷന് ഈ ഒരു ഡിവൈസിലുണ്ടാവും. ഓക്കെ, അങ്ങനെ മെല്ലെ മെല്ലെ ആ ഡീസലിലോട്ട് ഇറക്കി കൊടുക്കണം. ഇനി ഹീറ്റർ ഓൺ ചെയ്യാം. ഹീറ്റർ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുന്നത് കാണാൻ പറ്റും. അതോടൊപ്പം ഈ ഒരു ഭാഗത്തോട്ട് കുറച്ച് ഡീസൽ ഒഴിച്ചു കൊടുക്കാം. ഡീസൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കത്തിക്കണം. ഹലോ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇവിടെ ജസ്റ്റ് ഒന്ന്
കത്തിക്കണം കേട്ടോ. ഒരു ഫ്ലെയിം ഇവിടെ വരുന്നു. ഇങ്ങനെ ഫ്ലെയിം ഇവിടെ ഓണാക്കി, ഓണാക്കിയിട്ട് ഇതിങ്ങനെ ചൂടാവുന്നുണ്ട്. ചൂടാവുന്നതിന് കൂടെ തന്നെ വേണ്ട, ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റിർ ചെയ്ത് കൊടുക്കണം. ഒരു സ്റ്റിർ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കണം. ആ ഫ്ലെയിം പിന്നെ ഇപ്പൊ ടെമ്പറേച്ചർ കൂടി വരുന്നത് കാണാൻ പറ്റും. ഒരു ഇപ്പൊ എത്ര ആയിട്ടുണ്ട്, ഒരു 30 ആ റേഞ്ചിലേത് എത്തിയിട്ടുള്ളൂ. എന്താണ് ഇപ്പൊ ആ ടെമ്പറേച്ചർ എത്തിയിട്ടില്ല. ഇനി ഫ്ലാഷ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആ ഫ്ലെയിം ഓഫായി പോകും കേട്ടോ. അതാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പൊ ടെമ്പറേച്ചർ ഇപ്പൊ ഒരു 45 ആ റേഞ്ചിൽ എത്തിയിട്ടുള്ളൂ. ഇനി ഇങ്ങനെ ടെമ്പറേച്ചർ കൂട്ടി വരണം. ടെമ്പറേച്ചർ ഇതിങ്ങനെ കൂടി വരുന്നത് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് തുറക്കാൻ പോകണേ. അപ്പൊ ഇത് ഫ്ലെയിമിന്റെ അവസ്ഥ നോക്കാം. ഫ്ലെയിം ഓഫായി പോയത് കാണാൻ പറ്റും.